ഇന്നലെ അന്തരിച്ച ആദ്യകാല കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും പത്രപ്രവർത്തകനുമായ ബെർലിൻ കുഞ്ഞൻ നായരുടെ സംസ്കാരം ഇന്ന് നടക്കും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ കണ്ണൂർ നാറാത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത് നൌഫൽ വിവരങ്ങളുമായി ചേരുന്നു നൌഫൽ എങ്ങനെയാണ് ബർലിന് യാത്രാ മൊഴി നൽകുന്നത് ആരൊക്കെയായിരിക്കും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുക ശാലിനി ഇപ്പോൾ നാറാത്തെ എത്തുകൂടി ഈ തൊട്ടടുത്ത് നാറാത്ത ടൗണിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് പൊതുജനങ്ങളും പാർട്ടി പ്രവർത്തനും ഉൾപ്പെടെയുള്ളവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ ഇന്നലെ ഇവിടെ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് അവിടെ പാർട്ടി നേതൃയോഗങ്ങളിലായതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പകരം കണ്ണൂർ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ പാർട്ടി പ്രവർത്തകർ ഒപ്പം തന്നെ മറ്റ് പാർട്ടി അണികളെല്ലാം അന്തിമോപചാരം അർപ്പിക്കാനെത്തും ഇപ്പോൾ ഇവിടെ അവരുടെ ബന്ധുക്കളും നാട്ടുകാരും മാത്രമാണ് ഉള്ളത് ഈ ഇന്നലെ വൈകിട്ട് ആറു മണിയോടുകൂടിയായിരുന്നു ബർലിൻ കുഞ്ഞൻ തന്നായരുടെ അന്ത്യം പിന്നാലെ വലിയ രീതിയിലുള്ള അനുശോചന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രേഖപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിൻ്റെ ഒന്നാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത അവിടുന്ന് അങ്ങോട്ട് പാർട്ടിയുടെ സഹയാത്രികനായി മാറുകയും പിന്നീട് മുപ്പത് വർഷത്തോളം കാലം ജർമ്മനിയിൽ പത്രപ്രവർത്തനായിരുന്ന സമയത്ത് കിഴക്കൻ യൂറോപ്പിന്റെ വിശേഷങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുകയും മലയാള പത്രങ്ങളിലൊക്കെ എഴുതുകയും ചെയ്ത് വലിയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ആശയപ്രചരണം സർവദേശീയ തലത്തിൽ നടത്തിയ വ്യക്തിയാണ് പത്രപ്രവർത്തനാണ് അദ്ദേഹം ആടിന്റെ കൃഷി നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് വർഷത്തിൽ ഒരു കോടി രൂപ സമ്പാദിക്കാൻ പറ്റുമോ വിശ്വസിക്കാനാവുന്നില്ല അല്ലെ വർഷത്തിൽ മൂന്ന് കോടി രൂപ സമ്പാദിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി എന്നാലോ ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത് ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പിന്നീട് അദ്ദേഹം സി പി എമ്മിനകത്ത് വലിയ വിഭാഗീയതയുണ്ടായപ്പോൾ വി എസിനോട് ചേർന്ന് പാർട്ടിക്കുള്ളിൽ വലിയ കലാപം സൃഷ്ടിക്കാനൊരു കാരണമായി അതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ചിൽ പുറത്താവുകയും പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടിയിൽ തിരിച്ചെത്തുകയും മരിക്കുമ്പോൾ ഇവിടെ നാറാത്ത് സി പി എമ്മിന്റെ ബ്രാഞ്ച് അംഗം എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അവസാന കാലത്ത് താൻ ചെയ്ത പല കാര്യങ്ങളും തെറ്റായിപ്പോയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് കാണണമെന്നും തെറ്റേറ്റ് പറയണമെന്നൊക്കെ അദ്ദേഹം അഭ്യർത്ഥന വെച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രി പിന്നീട് അദ്ദേഹത്തെ കാണുകയുണ്ടായില്ല തന്റെ നിലപാടല്ല ശരിയെന്ന് പറഞ്ഞ് പിന്നീട് പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കും കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂന്ന് പുസ്തകങ്ങൾ വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദവും ഉണ്ടായിരുന്നു ഏതായാലും വിവാദങ്ങളെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ഈ കുടുംബ വളപ്പിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം അദ്ദേഹത്തിൻ്റെ മകൾ ജർമ്മനിയിലാണുള്ളത് വരുന്ന പത്തൊമ്പത് തീയതി മാത്രമേ അവർ ഈ നാട്ടിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ ശാലിനി ശരി നൗഫൽ ആടിന്റെ കൃഷി നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് വർഷത്തിൽ ഒരു കോടി രൂപ സമ്പാദിക്കാൻ പറ്റുമോ വിശ്വസിക്കാനാവുന്നില്ല അല്ലെ വർഷത്തിൽ മൂന്ന് കോടി രൂപ സമ്പാദിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി തന്നാലോ ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത് ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ